പയ്യന്നൂർ ഫണ്ട് വെട്ടിപ്പ് വിഷയത്തിൽ സിപിഎമ്മിൽ നടപടി. പയ്യന്നൂർ എംഎൽഎ ടിഐ മധുസൂദനൻ ജില്ലാ സെക്രട്ടറിയേറ്റിൽ നിന്നും ജില്ലാ കമ്മിറ്റിയിലേക്ക് തരംതാഴ്ത്തപ്പെട്ടു. വി കുഞ്ഞികൃഷ്ണനെ ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും നീക്കുകയും ചെയ്തു. ഫണ്ട് വിവാദം പാർട്ടിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നത് വി കുഞ്ഞികൃഷ്ണനായിരുന്നു. നടപടി പാർട്ടി ജനറൽ ബോഡിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അഭിലാഷ് നായർ വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട്. അഭിലാഷ്, ഏറെ വിവാദമായ ഈ സംഭവത്തിൽ മുതിർന്ന നേതാക്കൾക്കെതിരെ കൂടി നടപടി വരികയാണല്ലോ, കൂടുതൽ പേർക്കെതിരെയുള്ള നടപടിക്കൊക്കെ സാധ്യതയുണ്ടോ? പ്രതീഷ്, സി പി എമ്മിനെ പ്രത്യേകിച്ചും കണ്ണൂരിൽ സി പി എമ്മിനെ ഏറെ സമ്മർദ്ദത്തിലാക്കുകയും ഏറെ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വലിയ മാനഹാനി വരുത്തുകയും ഒക്കെ ചെയ്ത ഒരു സംഭവമായിരുന്നു പയ്യന്നൂരിലെ ഫണ്ട് തട്ടിപ്പ് കേസ്. 2021 നിയമസഭാ തിരഞ്ഞെടുപ്പുമായും നിയമസഭാ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുള്ള ഫണ്ടും അതുപോലെ തന്നെ രക്തസാക്ഷിയായ ധനരാജിൻ്റെ കുടുംബത്തെ സഹായിക്കാൻ ഉണ്ടാക്കിയ കമ്മിറ്റിയിലുണ്ടാക്കിയ ആ ഫണ്ടിൻ്റെയും തട്ടിപ്പിനെക്കുറിച്ചുള്ള പരാതികളാണ് ഏരിയ സെക്രട്ടറി ആയിരുന്ന വി കുഞ്ഞികൃഷ്ണന് ലഭിച്ചത്. ഈ പരാതികളെല്ലാം തന്നെ ജില്ലാ കമ്മിറ്റിയിലേക്ക് കുഞ്ഞികൃഷ്ണൻ ഫോർവേഡ് ചെയ്യുകയായിരുന്നു. തുടർന്ന് ടി വി രാജേഷ് ഉൾപ്പെടുന്ന അന്വേഷണ സംഘം ഈ പരാതികൾ അന്വേഷിക്കുകയും ഈ പരാതിയിൽ കഴമ്പുണ്ട് എന്ന് കണ്ടെത്തുകയും ചെയ്തു. ആ കഴമ്പുണ്ട് എന്ന് കണ്ടെത്തിയ റിപ്പോർട്ട് ജില്ലാ കമ്മിറ്റിക്ക് കൈമാറുകയായിരുന്നു. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ ആ റിപ്പോർട്ടിന്മേലാണ് ഇപ്പോൾ നടപടി വന്നിരിക്കുന്നത്. പയ്യന്നൂർ എംഎൽഎ ഇപ്പോൾ പയ്യന്നൂർ എം എൽ എ ആയ ടി ഐ മധുസൂദനൻ അന്ന് അവിടെ ഏരിയ സെക്രട്ടറി ആയിരുന്നു. ടി ഐ മധുസൂദനനെ ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്ന് ജില്ലാ കമ്മിറ്റിയിലേക്കും തരംതാഴ്ത്തിയിട്ടുണ്ട്. ഏറെ വിചിത്രമായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഏരിയ സെക്രട്ടറി ആയിരുന്ന ഈ പരാതി ജില്ലാ കമ്മിറ്റിയെ അറിയിച്ച ഏരിയ സെക്രട്ടറിയായ വി കുഞ്ഞികൃഷ്ണനെയും ജില്ലാ സെക്രട്ടറി ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. ഒപ്പം തന്നെ കുഞ്ഞികൃഷ്ണൻ രാഷ്ട്രീയ പ്രവർത്തനം മതിയാക്കാൻ പോവുകയാണെന്നുള്ള വാർത്തകൾ കൂടി വരുന്നു. മൊത്തം 5 പേർ കൂടി ഈ നടപടിയിലുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പയ്യന്നൂർ ഫണ്ട്